ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ സ്പേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന മിനി ചോക്ലേറ്റ് ചീസ് കപ്പ് കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല എമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒറിയോ ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം ചോക്ലേറ്റ് കപ്പ് ചീസ് കേക്ക് ആയതുകൊണ്ട് ഞാൻ ഒറിയോയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതേപോലത്തെ ചോക്ലേറ്റ് ഒറിയോ ബിസ്ക്കറ്റ് ഒരു ആറ് പീസ് ഞാൻ ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇടുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് വെച്ച ഒറിയോ ബിസ്ക്കറ്റ് ഇതേപോലെ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് കേക്കിൻ്റെ എടുത്ത് അതിനുള്ളിലേക്ക് കപ്പ് കേക്ക് ലൈനറുകൂടെ വെച്ച് കൊടുക്കണം ഇനി ഓരോ കപ്പ് കേക്ക് ലൈനറിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഒരേയോ മിക്സ് കുറേശ്ശേ കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ എടുത്ത് വേണം ഇടാനായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ താഴെ ഒരു ബേസ് റെഡിയാക്കി എടുക്കുകയാണേ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് വേണം ചെറുതായിട്ടൊന്നൊരു ബേസ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി അഞ്ച് കപ്പ് കേക്ക് ലൈനറിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ആറ് ലൈനറിനകത്തും ഇതേപോലെ ബേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് മുപ്പത് മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാൻ ഇതേപോലെയുള്ള ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് ഫ്രീസറിനുള്ളിൽ വെക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ വെള്ളത്തുള്ളികളൊന്നും വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യണം ഞാനിവിടെ ഒരു അമ്പത്തഞ്ച് ഗ്രാം സെമി സ്വീറ്റ് ചോക്ലേറ്റ് ബാർ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറുതായിട്ടൊന്നും നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്താൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ചോക്ലേറ്റ് ഇരിക്കുന്ന പോലെ ഒരു ബൗളിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ചോക്ലേറ്റ് ഉരുക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഡബിൾ ബോയിലിങ് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചോക്ലേറ്റ് തീയിൽ വെച്ചല്ല ഉരുക്കിയെടുക്കുന്നത് മൈക്രോവേവ് ഓവൻ ഉള്ളവർക്ക് അതിനകത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുത്താലും മതി വെള്ളം ചൂടാകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആവി അടിച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ഉരുകി വരുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഉരുകി വന്നു തുടങ്ങും നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് ക്രീം ചീസിട്ട് കൊടുക്കണം ഇതേപോലെ ക്രീം ചീസ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്താറ് ഗ്രാം ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു നൂറ്റി അൻപത് ഗ്രാം മാത്രം മതി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ വെളിയിൽ എടുത്തു വെക്കാൻ മറക്കരുത് ഈ ക്രീം ചീസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലൊരു നൂറ്റി അൻപത് ഗ്രാം മാത്രം ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ക്രീം ചീസ് ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ച് ചെറിയ സ്പീഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒന്ന് ക്രീമി ഫോമിലാകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാകും ബീറ്റർ ഇല്ലാത്തവർ എഗ് വിസ്കർ യൂസ് ചെയ്താലും മതി ഇതാ ഇതേപോലെ ഒന്ന് ക്രീമിയായി കിട്ടിയാൽ മതി ബീറ്റർ സ്റ്റോപ്പ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് വേണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓവർ ബീറ്റ് ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ബീറ്റർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് വളരെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു സ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എഗ് വിസ്കർ യൂസ് ചെയ്യണം ഇനി ഒരു എഗ് വിസ്കർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട് സ്പീഡ് കൂട്ടി ഓവർ ബീറ്റ് ആയി പോരുത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് സോർ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് സോർ ക്രീം എടുക്കാൻ പറ്റും ഷോപ്പിലും ലഭ്യമാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്പത്തി മൂന്നാമത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി അതിൽ ഞാൻ സോർ ക്രീം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം ഈ സോർ ക്രീം ചോക്ലേറ്റ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ പതിയെ വേണം മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു സ്പാറ്റില കൊണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച കപ്പ് കേക്ക് പാൻ എടുക്കാം അലൂമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റാം ഇനി ഓരോ ഹോളിലേക്കും നമുക്ക് ഈ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണം കപ്പ് കേക്ക് ലൈനറിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമ്മുടെ സാധാരണ മഫിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പൊങ്ങിയൊന്നും വരത്തില്ല എന്നാലും മുക്കാൽ ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതേപോലെ എല്ലാ ലൈനറും നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം എല്ലാത്തിലും ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ ബബിൾസ് റിമൂവ് ചെയ്യാനായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി ഇത് നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ടു എറ്റി ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത് ഒരു ഓവനിലേക്ക് വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണം ടെമ്പറേച്ചർ ചിലപ്പം കുറച്ച് വ്യത്യസ്തമായിരിക്കും ഇനി ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കുലുക്കി നോക്കിയാൽ ഒന്ന് ജിഗ്ൾ ചെയ്യും മഫിൻസും കപ്പ് കേക്ക്സും ഒന്നും പോലെ ഹാർഡ് ആയിരിക്കത്തില്ല അപ്പം നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള മിനി ചോക്ലേറ്റ് ചീസ് കേക്ക്സ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അല്പം ചോക്ലേറ്റ് സിറപ്പുകൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നോട്ടിഫിക്കേഷന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നൊരു ഉണ്ട് അതിൽ വേണം പ്രസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണാം താങ്ക്